ഒരു സ്കൂളിലെ അധ്യാപകനായി ജോലി ചെയ്യുന്നതിനിടയിൽ നിന്നാണ് കരമന സുധീർ എന്ന കരമന ജനാർദ്ദനൻ നായർ എന്ന മഹാനായ നടന്റെ മകൻ മലയാള സിനിമയിലേക്ക് വന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഒരുപാട് ഒരുപാട് സിനിമകളിൽ സജീവമായി നിറസാന്നിധ്യമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ അവസരത്തിൽ കരമന ജനാർദ്ദന നായർ സാറെ ഒന്ന് ആലോചിക്കാം. ഒരു നല്ല കൈയടി അവിടെ കൊടുക്കാം. അവിടെ നിന്ന് തുടങ്ങാം. സുധീറേട്ട, ഇപ്പൊ എത്ര സിനിമകൾ കഴിഞ്ഞു? 95 95 സിനിമ കഴിഞ്ഞു. മിക്കവാറും ഇതിന്റെ ടെലികാസ്റ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് സെഞ്ചുറി അടിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ടാവും സിനിമ. ഇതിനകത്ത് വേറൊരു ചെറിയ വിശേഷം കൂടെ ഉണ്ട്. 95 സിനിമകൾ തീർത്തത് അഫ്രീദി 36 ബോളിൽ 100 അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ചെറിയ ഒരു ടൈം സ്പാനിൽ നിന്നുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു 2006 അല്ലേ? 2005 ആദ്യത്തെ പടം റിലീസ് ചെയ്തത്. അതിനുശേഷം ജോലിയിലിരുന്നോട്ട് ലീവ് കിട്ടുന്നില്ലായിരുന്നു. ആ ശരിക്കും പറഞ്ഞാൽ 2011 ആക്റ്റീവായിട്ട് വരുന്നത്. 2011 ആക്റ്റീവായിട്ട് വന്നു. പിന്നെ അപ്പൊ 11 ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എത്ര, 4 വർഷം 95 പടം എന്ന് പറഞ്ഞാൽ ഒരു നടന്റെ കാലിബർ എത്ര വലുതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അല്ലേ? അല്ല, ഇത് ഇപ്പം ലീവിന് പ്രശ്നങ്ങളൊന്നും ഇല്ലേ? ലീവിന് പ്രശ്നം വെച്ചാൽ ഗവൺമെന്റിന് അനുവാദം കിട്ടി. കിട്ടി ഒഫീഷ്യലി ജിയോ ഗവൺമെന്റ് ഓർഡർ തന്നെയുണ്ട്. അപ്പോ മാനേജ്മെന്റിൽ നിന്നും അനുവാദം കിട്ടുന്നുണ്ട്. സ്കൂളിലും മുടക്കം ഉണ്ടാകാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള. ബംഗാനൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ, ദീപ്തി മാഡം, അവർ രണ്ടുപേരും മാനേജറായിട്ടുള്ള വലിയ സ്കൂളാണ്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ്. ഏതാണ്ട് 2700 പെൺകുട്ടികളുള്ള തിരുവനന്തപുരത്ത് ഒരു വലിയ സ്കൂളാണ്. 97 പഴക്കമുള്ള സ്കൂളാണ്, വലിയ സ്കൂളാണ്. അവിടുത്തെ പ്രിൻസിപ്പലാണോ? അതെ, അവിടുത്തെ പ്രധാന അധ്യാപകനാണ് ഈ കളിക്കുന്നത്.